ഹലോ അശ്വിൻ, നമസ്കാരം. ഹായ്, നമസ്കാരം. അശ്വിൻ ബ്രോ, ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നേ? എന്താണ് ചെയ്യുന്നേ? പത്തനംതിട്ട കോന്നി കല്ലേലിയിലാണ് എന്റെ സ്ഥലം. ഞാനിപ്പോ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. പി എസ് യു പി എം എച്ച് എസ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പൊ ചെറിയൊരു യൂട്യൂബ് ചാനലുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അശ്വിൻ, എന്ത് തോന്നുന്നു, നമ്മുടെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയൊരു തുടർഭരണം ഉണ്ടാവുമോ, അതോ ഒരു ഭരണമാറ്റം ഉണ്ടാവുമോ, അതോ മറ്റെന്തെങ്കിലും ഒക്കെ സംഭവിക്കുമോ, എന്താ തോന്നുന്നേ? തീർച്ചയായിട്ടും ഞാനൊരു തുടർഭരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, യു ഡി എഫിന്റെ കാലത്ത് മുടങ്ങിക്കിടന്നതിന്റെ പെൻഷന്റെ കുടിശ്ശിക എല്ലാം തീർത്ത് 600 രൂപയായിരുന്ന പെൻഷൻ 1600 രൂപയാക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് ആയി. പിന്നെ നമ്മുടെ നിപ്പ, കൊറോണ അതുപോലുള്ള മഹാമാരികളെല്ലാം വന്നപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച് ലോകത്തിന് തന്നെ ഒരു മാതൃകയാകാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഏകദേശമൊക്കെ ഇപ്പൊ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയോര ഹൈവേ. പോരാത്തതിന് പ്രകടന പത്രികയിൽ പറഞ്ഞ 600 കാര്യങ്ങളിൽ 590 കാര്യങ്ങളും പൂർത്തീകരിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോ ഏത് സർക്കാരും ആയിക്കോട്ടെ അധികാരത്തിൽ വരുന്നത്, അവരെന്തൊക്കെ ആയിരിക്കണം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ? എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, കേരളത്തിൽ തൊഴിൽരഹിതരായിട്ടുള്ള ഒരുപാട് യുവാക്കളുണ്ട്. അവർക്ക് നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ ജോലി കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കണം. മാത്രമല്ല, കൃഷി അതുപോലെയുള്ള കാര്യങ്ങളിൽ ആധുനികവൽക്കരണം കൊണ്ടുവരണം. ആധുനികവൽക്കരണം ഉണ്ട്, എന്നാലും നമ്മുടെ സംസ്ഥാനത്തിലോട്ട് വലിയ രീതിയിൽ അത് എത്തിപ്പെട്ടിട്ടില്ല. അത് കൊണ്ടുവരണം. അശ്വിനെ, താങ്ക് യു.